ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നതാ നല്ല അടിപൊളി ഒരു അറബിക് റെസിപ്പി ആയിട്ടാണ് വന്നത്. നമ്മളെ ഷവർമയുടെ ഒരു ഏട്ടനൊക്കെ ആയി അല്ലെ അനിയനൊക്കെ ആയി വരുന്ന ഹസൻ മത്തറുമായിട്ടാണ് വന്നത്. നല്ല അടിപൊളി ടേസ്റ്റാട്ടോ. നമ്മളെ യു എയിലെ സ്ട്രീറ്റ് ഫുഡ് ഇപ്പൊ ഭയങ്കര ഫേമസ് ആണല്ലോ. എല്ലാ കഫ്തീരിയയിലും ഒരു യുദ്ധം ഫേമസ് ആയിട്ടുള്ള കഫ്തീരിയയിലൊക്കെ ഉള്ളൊരു ഡിഷാണ് നമ്മളെ ഹസൻ മത്തർ. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാട്ടോ. ഷവർമനേക്ക് ഒന്നുകൂടെ മുന്തി നിൽക്കുന്ന ടേസ്റ്റാണ്. അതാണ് ആക്കണ്ട ഫുള്ളുണ്ടോ. ചീസും ഫ്രഞ്ച് ഫ്രൈസും ചിക്കനൊക്കെ 100 ഗ്രാം എല്ലില്ലാത്ത ചിക്കന് ഇതാ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചാണേ. ചെറിയ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചതാ. വെള്ളം ഉണ്ടാവരുത് കേട്ടാ, തീരെ വെള്ളമില്ലാതെ ഒരു ടിഷ്യൂ പേപ്പറിലെറ്റാനും ഒപ്പി എടുത്തിട്ട് വേണം എടുക്കാൻ. അങ്ങനെ നമുക്ക് ഇതിന് ചെറിയൊരു മാരിനേഷൻ കൊടുക്കണം. അപ്പൊ അതിനിതാ 1/2 to 1/2 teaspoon ഉപ്പാണേ. 1 ചുള വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണേ. ഇതിപ്പോ പേസ്റ്റ് ആക്കിയാലും കുഴപ്പമില്ല, ഞാൻ പൊടിയായിട്ട് മിൻസ് ചെയ്യാന്നൊക്കെ പറയൂട്ടെ, ഗ്രേറ്റ് ചെയ്തെടുത്താണ്. പിന്നെ 1/2 teaspoon കാശ്മീരി ചില്ലി പൗഡർ ഉണ്ട്. പാപ്രിക്ക ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. 1/2 to 1/4 teaspoon പെപ്പർ പൗഡർ എരിവിനനുസരിച്ചിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതാ 1/2 teaspoon ചെറിയ ജീരകം, അതായത് ക്യുമിൻ പൗഡറാണ്. 1/2 teaspoon അറബിക് മസാല ആണ് ഞാൻ ഉപയോഗിച്ചത്. നിങ്ങൾക്ക് അറബിക് മസാല അല്ലേ ഗരം മസാല ഉപയോഗിക്കാം, ഏതെങ്കിലും അങ്ങനത്തെ ഒരു മസാല. ഇപ്പൊ അതുമല്ല തന്തൂരി മസാല അങ്ങനെ ഏതെങ്കിലും ആണെങ്കിൽ അത് അങ്ങനത്തെ ഒരു മസാല ഏതെങ്കിലും ഒന്ന്. 1/2 teaspoon കേട്ടോ, 1/2 teaspoonോളം സോയാ സോസ് ചേർത്തിക്കൊടുക്കുക. കുറച്ച് മതി കേട്ടോ, 1/2 teaspoonോളം മതി. ഇത്ര അല്ല ചിക്കനുള്ളൂ. പിന്നെ 1/2 tablespoonോളം ചെറുനാരങ്ങ നീരും. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇതാ കുറച്ച് ഒലീവ് ഓയില്, സൺഫ്ലവർ ആയാലും കുഴപ്പമില്ല, ഞാൻ ഒലീവ് ഓയില് 1 tablespoonന്റെ എടുത്ത് ഒഴിച്ചിട്ട് കൂടെ നമുക്ക് അങ്ങ് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 2-3 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്താൽ അടിപൊളിയായിരിക്കും. മിനിമം 1 മണിക്കൂറെങ്കിലും മാറ്റിയേക്കണേ. ഇതൊക്കെ ഒന്ന് ഇല്ലൊക്കെ പിടിക്കാൻ വേണ്ടിട്ട് ഇതിലേക്കൊക്കെ മസാല നന്നായിട്ട് പിടിച്ചുകൊണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഏത് രൂപത്തിലും ചെയ്യാം. ഞാനിതാ ഇവിടെ ഗ്രില്ലിംഗ് പാൻ വെച്ചിട്ട് നല്ല ഫ്രൈ പാൻ വെച്ചാലും മതി. ഞാൻ കുറച്ചൊരു ഒലീവ് ഓയിൽ ഒന്ന് ആക്കി കൊടുക്കട്ടെ. ഒലീവ് ഓയിൽ ഒന്ന് എല്ലാത്തേക്കും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. ഇനി ഒന്ന് ചൂടാവുമ്പോൾ നമ്മളെ ചിക്കനില്ലേ നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കന് ഒന്ന് നമുക്ക് ഇതിലേക്ക് ഇട്ട് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളെ ചിക്കൻ ഒക്കെ ഇട്ട് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഹൈ ഫ്ലെയിമിലാണ് വെച്ചത്. ഇനി 1 മിനിറ്റ് ഒന്നായി നമുക്ക് ഉപ്പൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇപ്പൊ എല്ലാം ഒന്ന് മറച്ചിട്ട് കൊടുക്കട്ടെ. ഇപ്പൊ എല്ലാം അതാ മറച്ചിട്ടു. ഇനി 1/30 seconds കൂടി ഈ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് അതിനുശേഷം നമുക്ക് ഒരു മൂടി വെച്ചിട്ട് അടിച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ 1-5 minutes നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യുക. അപ്പൊ അതിൻ്റെ ഉള്ളിലുള്ളൂ എന്ന് വെച്ചാൽ ചിക്കൻ നന്നായിട്ടൊന്ന് വേവും. ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചാൽ ഹാർഡായിരിക്കും ചിക്കൻ. അപ്പൊ നല്ലോണം വെന്തിട്ട് തുറന്നിട്ട് നമുക്ക് പിന്നെ നോക്കാം. ഇപ്പൊ 1-5 minutes കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്നു നോക്കാം. ചിക്കനൊക്കെ ഇതാ നന്നായിട്ട് വെന്തിട്ട് ഞാൻ ഒന്ന് ഇടക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇടക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടൊന്ന് മിക്സ് ചെയ്തിട്ട് കണ്ടോ, അധികം ഇനി ഡ്രൈ ആയി പോവണ്ട. ചിലപ്പോൾ ഫ്രൈ പാനിലാണെങ്കിൽ ചിലപ്പോൾ വെള്ളം ഉണ്ടാവും. 5 മിനിറ്റ് കഴിഞ്ഞാലും കുറച്ച് വെള്ളം കിടക്കും. അപ്പോൾ തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് വറ്റിച്ച് ഇതുപോലെ ഒന്ന് മുരിയിച്ചെടുത്താൽ മതിയേ. അപ്പോൾ ഒക്കെ കണ്ടോ കറക്റ്റായിട്ടൊന്ന് ഗ്രില്ലായി വന്നിട്ടുണ്ട് നമ്മളെ ചിക്കൻ. അപ്പോൾ ബ്രസ്റ്റാണ് കുഞ്ഞതായിട്ട് കട്ട് ചെയ്താൽ പെട്ടെന്ന് വെന്തോളൂ കേട്ടോ. ഞാൻ ഈ ഓഫ് ചെയ്യുമ്പോട്ട് മാറ്റിയൊക്കെ ഒന്ന് ചൂടണിയിട്ടെ. നമുക്കൊന്നൊന്ന് കട്ട് ചെയ്യും വേണം, അതൊന്ന് ചെറുതായിട്ടൊന്ന്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് ഫ്രൈസ് ആണ്. അത് ഞാൻ ഇവിടെ ഇതാ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രഞ്ച് ഫ്രൈസും ഉണ്ട് ചിക്കനും ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഹസൻ മത്തർ സെറ്റ് ചെയ്യാം. ഇനി നമ്മളെ കുബ്ബൂസ് വേണം. നമ്മൾ നോർമൽ ഷവർമ ചെയ്യും പോലെ തന്നെ ഇനി ഈ കുബ്ബൂസ് ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്യണേ. രണ്ടായിട്ട് കട്ട് ചെയ്യുന്ന വെച്ചാൽ ഒന്ന് തുറന്ന് വെക്കണം. ഓക്കെ, ഒന്ന് തുറക്കട്ടെ. അപ്പൊ കണ്ടോ ഇതാ കുബ്ബൂസ് ഇതുപോലെ അങ്ങനെ കുറച്ചൊരു ഭാഗം വെച്ച് നമ്മൾ ഷവർമ ഒക്കെ ചെയ്യാൻ പോലെ തന്നെ ഇതുപോലെ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഇതാ ഇവിടെ മയണൈസ് ആണ് ഇടാൻ പോണ്. നിങ്ങൾക്ക് ഷവർമ സോസ് നമ്മൾ തഹീന സോസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ പെപ്പർ മയണൈസ് ആണ്. ഏത് മയണൈസ് വേണേ, എനിക്ക് ഗാർലിക് മയണൈസ് വേണേ യൂസ് ചെയ്യാം, തഹീന
സോസില്ലേ, നമ്മള് ഷവർമ സോസ്, അത് അത് ഞാൻ ഓൾറെഡി ഞാൻ പല വീഡിയോയിലും ചെയ്തതാണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുകൊണ്ട് ഞാൻ ഇന്നൊന്ന് മാറ്റിയത്. ഇനി നമുക്ക് ഇതിലേക്ക് ഇതാ ഒരു ചീസ് സ്ലൈസ് വെച്ചെടുക്കേ. ഇത് നിർബന്ധമാണ് കേട്ടോ, ചീസ്. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും വെച്ച് കൊടുക്കാം. നമ്മൾ ഈ എടുത്ത ചിക്കന് ഒരു 300 ഗ്രാം ചിക്കൻ ഹസൻ മത്തർ കിട്ടും കേട്ടോ. ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ കൂടെ ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ലെറ്റ്യൂസോ തക്കാളിയോ ഉള്ളിയോ ഒക്കെ ചേർക്കാം. പക്ഷെ ഞാനിപ്പോൾ ഇതൊന്നും ചേർക്കുന്നില്ല, ഇത് മാത്രമാണ് ചേർക്കുന്നത് കേട്ടോ. എക്സ്ട്രാ ഒന്നും ചേർക്കുന്നില്ലേ. ഒരാ കണ്ടോ, രണ്ടും ഈക്വലി ചെയ്തുകൊണ്ട് ഇനി നമുക്കിതിൻ്റെ മേലെ ഒരു കുറച്ച് ഓരോരുത്തർ സ്പൈസിനെസിനനുസരിച്ച് ഹോട്ട് സോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ നേരത്തെ മയണൈസ്, മയണൈസും ഹോട്ട് സോസും ഇട്ട് നമുക്ക് കവർ ചെയ്യാം. ഇനി നമുക്കിത് ഒരു സാൻഡ്വിച്ച് പേപ്പറിലോ ഫോയിൽ പേപ്പറിലോ വെക്കുക. ഇപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ ബട്ടർ പേപ്പർ മൊത്തം കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ ശ്രദ്ധിച്ചില്ലേ. ഞാനിതാ ഫോയിൽ പേപ്പർ എടുത്തിട്ടുണ്ട്. നന്നായി തിന്നിട്ട് ഇതുപോലെ നല്ലപോലെ കവർ ചെയ്യും. ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഇതിപ്പോൾ നമ്മൾ ഫ്രൈ പാനിൽ ഒന്ന് നമ്മൾ ഷവർമയൊക്കെ പിന്നെ ഒന്ന് ചൂടാക്കി എടുക്കൂലേ ബട്ടർ പേപ്പറിൽ പോന്നെ, അതുപോലെ ചെയ്തെടുക്കുക. ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് ഫ്രൈ പാനിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ചെയ്യാം. ഇപ്പം ഇതില്ലാതെയും ചെയ്യാം, ചീസ് ഉള്ളതുകൊണ്ട് അതങ്ങ് സെറ്റ് ആയിക്കോളും. പിന്നെ ഞാനിപ്പം ചെയ്യുന്നത് നമ്മളെ സാൻഡ്വിച്ച് മേക്കർ ഇല്ലേ, ഗ്രിൽ പാനിൽ ചെയ്യാം. അതാ സാൻഡ്വിച്ച് മേക്കർ ഇവിടെ ചൂടാ വെച്ച്, അപ്പം അതിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് അത് ക്ലോസ് ചെയ്യാം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ അതായിക്കോളൂ കേട്ടോ. അപ്പോൾ ഒന്ന് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഞാൻ കാണിച്ചു തരാം. അതാ നല്ല ചൂടായിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഹസൻ മത്തർ കണ്ടോ, അതൊന്ന് പോകും അങ്ങനെ കിട്ടും. ഞാനിപ്പോൾ ഒന്ന് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കണ്ടോ. ചീസൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് മെൽറ്റാവും, നന്നായി കണ്ട ഇങ്ങനെ ഉണ്ടാവും. ഇതിൻ്റെ കൂടല്ലേ ഉപ്പിലിട്ട ഒരു മുളക് കൂടൊക്കെ കൂട്ടി കഴിച്ചാലുണ്ടല്ലോ, അടിപൊളി ഷവർമ്മൻ്റെ ഏട്ടനായിട്ട് വരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുതന്നെയാണ് സത്യം കേട്ടോ. അതിനേക്ക് ഒന്നുകൂടെ എടുത്തു നിൽക്കുന്ന ഒരു ടേസ്റ്റ്. വെറുതെ അല്ല ദുബായിൽ ഇത്ര പെട്ടെന്ന് ഇത് ഭയങ്കര ഫേമസ് ആയുള്ള കാരണം, അത്രയും ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് ഇൻഷാ അള്ളാ നല്ലൊരു വീഡിയോ ആയിട്ടാണ് വീണ്ടും കാണാം. താങ്ക് യു.